ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടമ്പനാടുള്ള വിവേകാനന്ദ LP സ്കൂളിലാണ്. ഞങ്ങൾ ഈ സ്കൂളിലോട്ട് വരാനൊരു കാരണമുണ്ട്. കാരണം സാധാരണ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും യൂണിഫോം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളിൽ ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല യൂണിഫോം ഇടുന്നത്, ഇവിടുത്തെ അധ്യാപകരും യൂണിഫോം ഇട്ടാണ് സ്കൂളിലേക്ക് എത്തുന്നത്. നമുക്കത് അവരുടെ അധ്യാപകരുടെ വേഷവിധാനങ്ങളും അവരുടെ ബാക്കിയുള്ള കുട്ടികളുമായിട്ടുള്ള ഈ അറ്റാച്ച്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കിതിനകത്തോട്ടൊന്ന് കയറി തന്നെ നോക്കാം. ഗുരു ദൈവം ഓർമ്മ വെക്കുന്ന കാലം മുതൽ കേട്ടു തഴമ്പിച്ച വാക്ക്. മാതാവിനും പിതാവിനും ഒപ്പം നമ്മൾ ചേർത്ത് നിർത്തേണ്ടവരാണ് നമ്മുടെ ഗുരുക്കന്മാരെന്ന് ലോകമുണ്ടായ കാലം മുതൽ പഠിപ്പിച്ചു തന്ന വാക്ക്. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. ഒരു വിദ്യാർത്ഥിയുടെ വളർച്ച, ഇടപെടൽ, പെരുമാറ്റം, അക്കാദമിക് പ്രകടനം എന്നിവയെ എല്ലാം സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ആ ബന്ധത്തിൻ്റെ ആഴം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കടമ്പനാട് വിവേകാനന്ദ LP സ്കൂളിലെ അധ്യാപകർ. ഇവിടെ പഠിക്കുന്ന ഓരോ കുരുന്നുകൾക്കും ഇവിടെയുള്ള അധ്യാപകർ പകർന്നു നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതിലുമുണ്ട് ഒരു വെറൈറ്റി, അതായത് ഇവിടുത്തെ യൂണിഫോമിൽ. ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല യൂണിഫോം ഉള്ളത്, ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും യൂണിഫോം ഉണ്ട്. അതും വിദ്യാർത്ഥികളുടെ അതേ യൂണിഫോം തന്നെ. ഇങ്ങനെയൊരു കൗതുകം ഇന്നേ വരെ കേരളത്തിലെ ഒരു സ്കൂളുകളിലും കണ്ടിട്ടുമില്ല. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊപ്പം യൂണിഫോമിൽ അധ്യാപകരും സ്കൂളിലേക്ക് എത്താൻ ഒരു കാരണമുണ്ട്. വിഷയം 3-ാം ക്ലാസ്സിൽ മലയാളം മീഡിയത്തിൽ എല്ലാ വിഷയങ്ങളും. എന്താണ് ഇങ്ങനെ ഒരു ആശയം, അതായത് കുട്ടികളുടെ ഒപ്പം അവരുടെ യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും? നമ്മള് പൊതുവെ ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് LP സ്കൂളുകളെ സംബന്ധിച്ച് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് തോളെ കയ്യിലൊക്കെ ഇട്ട്. അതായത് പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെങ്കിലും ഇല്ല ചാക്കോമാഷന്മാരെയൊക്കെ. ഇപ്പം അങ്ങനെയല്ല, അറിയാമല്ലോ, കുറേയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവർക്കൊപ്പമാണ് നമ്മളും എപ്പോഴും, കുഞ്ഞുങ്ങൾക്കൊപ്പം അവരിലൊരാളായിട്ട്. ടീച്ചറല്ല, ഒരു ഗൈഡാണ്. ഇപ്പോൾ ഇത് ഈ വർഷമാണോ ആദ്യമായിട്ട് ഇങ്ങനെ? അതെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു അവർക്കൊപ്പം തന്നെ നിൽക്കുമ്പോൾ എല്ലാ തരത്തിലും അവരോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു ആശയം. മുൻ വർഷങ്ങളിൽ തന്നെ ഇങ്ങനെ യൂണിഫോമിലേക്ക് മാറിയാലോ എന്ന് ചിന്തിക്കുകയുണ്ടായി. അവനീഷ് സാർ, നമ്മുടെ സ്കൂളിലെ അനീഷ് സാർ, കഴിഞ്ഞ 10 വർഷമായിട്ട് യൂണിഫോം തന്നെയാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും അങ്ങനെ ഇല്ലായിരുന്നു, കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ യൂണിഫോം മാറി. ഇങ്ങനെ യൂണിഫോം ഇട്ട് ക്ലാസ് ചെയ്തപ്പോൾ വേറൊക്കെ പ്രതികരണം, കുഞ്ഞുങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? നിങ്ങൾ തന്നെ പറഞ്ഞു, എങ്ങനെയുണ്ട് സാറിന് യൂണിഫോം ഇട്ട് കണ്ടപ്പോൾ സന്തോഷം തോന്നിയോ വിഷമം തോന്നിയോ? സന്തോഷം തോന്നി. എന്തിനായിരിക്കും സാർ ഇങ്ങനെയൊക്കെ ഇട്ട്, എന്തിനാ യൂണിഫോം ഒക്കെ ഇട്ടത്? എന്തിനാ സാറിന് വേറെ ഡ്രസ് ഇല്ല ചേട്ടായിരിക്കും ഇല്ലേ? ആണോ സാറേ യൂണിഫോം ഇട്ടല്ലോ, അപ്പൊ നമുക്ക് സാറിനെയും കൂടി ഇരുത്തി പഠിപ്പിച്ചാലോ? നിങ്ങളെ പഠിപ്പിക്കില്ലേ സാറ്? സാറിനറിയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവരെ എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുക, ഓരോ ദിവസം പുതിയ കളികളൊക്കെ പഠിപ്പിക്കും. കുട്ടികളുടെ ഒരു ചോദ്യത്തിൽ നിന്ന് ഉയർന്ന ആശയം അവർക്കൊപ്പം ശീലമാക്കിയത് അനീഷ് മാഷായിരുന്നു. ഭംഗിയുള്ള ഒരു ഷർട്ടിട്ട് ക്ലാസ്സിലെത്തിയ ഒരു ദിവസം ഒരു വിദ്യാർത്ഥി, ഈ ഡ്രസ്സിൽ മാഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഭംഗിയുണ്ടല്ലോ എന്ന് അനീഷ് മാഷ് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ യൂണിഫോമിൽ എന്ത് ഭംഗിയെന്ന് കുട്ടിയുടെ മറുചോദ്യം. അത് അനീഷ് മാഷിൻ്റെ നെഞ്ചിൽ കൊണ്ടു. അന്നു മുതൽ അനീഷ് മാഷ് കുട്ടികൾക്കൊപ്പം അവരുടെ അതേ യൂണിഫോം അണിഞ്ഞ് സ്കൂളിലെത്താൻ തുടങ്ങി. 10 വർഷമായി അനീഷ് മാഷ് കുട്ടികളുടെ ഒപ്പം യൂണിഫോം അണിഞ്ഞ് സ്കൂളിൽ വരുന്നു. നമ്മൾ ഒരു ദിവസം ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളായിട്ടുണ്ടായ ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ ഒരു ഫലമാണ് ഈ ഒരു യൂണിഫോമിലേക്ക് എന്നെ എത്തിച്ചത്. കാരണം നമ്മൾ രാവിലെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ഒരു കളർഫുൾ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് പോയത്. അപ്പം അത് കണ്ടിട്ട് കുട്ടികൾ പറഞ്ഞ് ഇന്ന് സാറ് സൂപ്പറായിട്ടാണല്ലോ വന്നിട്ടുള്ളതെന്ന് പറയുക.
അപ്പൊ തിരിച്ച് ഞാൻ അതുപോലെ പറഞ്ഞു, നിങ്ങളും ഒട്ടും സൂപ്പർ അല്ല, അതല്ല, നിങ്ങൾ സൂപ്പറാണ്. അന്നേരമാണ് അവരുടെ വായിൽ നിന്ന് ഒരു വാചകം ഇങ്ങനെ വന്നത്, അതായത് ഞങ്ങൾ യൂണിഫോം അല്ലേ സാറേ, അപ്പൊ പിന്നെ സാറിന്റെ കൂട്ടം എങ്ങനെ കളർഫുൾ ആവുന്നത്. അപ്പൊ ആ ഒരു വാചകം എന്റെ മനസ്സിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ എച്ച് എമ്മിന്റെ അടുത്ത് ഞാൻ സംസാരിച്ച ടീച്ചർ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ടീച്ചറും സമ്മതിച്ചു. അതിന്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങളെ യൂണിഫോം ഇടുന്ന ദിവസം ഞാനും യൂണിഫോം ഇടും, അവരെ കളർ ഡ്രസ് ഇടുന്ന ദിവസം ഞാനും കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വരും. അപ്പോൾ അത് പിന്നെ ഒരു 10 വർഷത്തിന് മുമ്പോ ഉള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു യൂണിഫോം ജോബ് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഒരു യൂണിഫോം ജോബ് 2014 എനിക്ക് കിട്ടുകയും ചെയ്തതാണ്. അപ്പോൾ അതിനേക്കാളിലും കൂടുതൽ ഇഷ്ടം ഈ ഒരു ജോലി ആയതുകൊണ്ട് ഇത് തുടരുന്നു. അപ്പോൾ ആ ഈ ജോലിയിൽ തന്നെ ഒരു യൂണിഫോം ഇട്ട് കുഞ്ഞുങ്ങൾക്കൊപ്പം വരിക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അവരോടൊപ്പം നിൽക്കുക, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക. അപ്പോൾ അങ്ങനെ തുടർന്ന് വന്നു. പിന്നെ ഇപ്പോൾ ഈ അതിനുശേഷം ഞങ്ങൾ ബുധനാഴ്ച ടീഷർട്ട് യൂണിഫോം ആക്കിയിരുന്നു. അപ്പോൾ അന്നും അധ്യാപകർ ഞങ്ങൾ ആൺസാർമാർ ടീഷർട്ട് യൂണിഫോം പിങ്ക് നിറത്തിലുള്ള യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊപ്പം തന്നെ ബുധനാഴ്ച ദിവസങ്ങളിൽ. പിന്നെയാണ് ഈ വർഷം നമ്മൾ ഈ ഒരു യൂണിഫോമിലൊക്കെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മളുടെ യൂണിഫോം നേരത്തെ വെള്ളയും കറുപ്പുമായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു ഡ്രസ്സ് ആക്കിയപ്പോൾ മറ്റ് അധ്യാപകരോടും ടീച്ചേഴ്സിനോടും ഒക്കെ നമ്മളിങ്ങനെ ഒരു ആശയം എല്ലാവർക്കും ഈ ഒരു കളർ കോഡ് ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ഈ യൂണിഫോം ഇടാൻ തീരുമാനിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വർഷം തൊട്ട് എല്ലാ അധ്യാപകരും യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നു. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കും വളരെയധികം ഒരു സന്തോഷം. കാരണം നമ്മളോടൊപ്പം ഇന്നലെ വരെ രണ്ട് രീതിയിൽ വന്ന ഡ്രസ്സ്, വസ്ത്രധാരണത്തിൽ രണ്ട് രീതിയിൽ വന്ന അധ്യാപകർ ഇന്നിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊപ്പം അതേ വസ്ത്രം ധരിച്ച് വന്നപ്പോൾ അവർക്കും ഒരു അതിശയം, അവർക്കൊരു സന്തോഷം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ആദ്യം സാറ് സൂപ്പറാണെന്ന് പറഞ്ഞെടുത്ത് കുട്ടികളും സൂപ്പറാണ്, അധ്യാപകരും സൂപ്പറാണ്. അപ്പോൾ രക്ഷകർത്താക്കളെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്തു. നമ്മൾ ഈ ഒരു വീഡിയോ അധ്യാപകരുടെ ഒരു നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അത് നമ്മളുടെ ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകനായ രതീഷ് സംഗമത്തിൻ്റെ അധ്യാപക കൂട്ടം എന്ന് പറഞ്ഞ ഒരു അധ്യാപകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. കേരളത്തിലെ തന്നെ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അധ്യാപകരുടെ എല്ലാം കൂടെ ഒരു ഏകദേശം 200 വാട്സപ്പ് ഗ്രൂപ്പും ബ്ലോഗും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഷെയർ ചെയ്യുകയും അപ്പോൾ അത് ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒരു വൈറലാകുന്ന രീതിയിലേക്ക് പോയി. അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ അത് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാവരിലേക്കും ഇത് എത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു സന്തോഷമുണ്ട്, ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊപ്പം അവരോടൊപ്പം അവരിലൊരാളായി മാറി മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട്. ഈ അധ്യയന വർഷം മുതലാണ് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും യൂണിഫോം ഇട്ട് തുടങ്ങിയത്. നിലവിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് അധ്യാപകർ യൂണിഫോം ധരിച്ച് എത്തുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ ദിവസവും അധ്യാപകർക്കും യൂണിഫോം ആക്കുന്നത് ആലോചനയിലുണ്ടെന്ന് സ്കൂൾ എച്ച്എം രമ്യ ചന്ദ്രൻ പറയുന്നു. കുട്ടികളിലും ടീച്ചേഴ്സും തമ്മിലൊരു വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പോകാനായിട്ട് അങ്ങനെ തീരുമാനിച്ചതാണ്. ഈ വർഷം തൊട്ടാണ്? ആ, നേരത്തെ ഞങ്ങൾക്ക് വൈറ്റ് ആയിരുന്നു യൂണിഫോം, വൈറ്റും ബ്ലാക്കും ആയിരുന്നു. അപ്പം ഒരു സാറ് നേരത്തെ ഇടുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പേരൻസ് ഒക്കെ പരാതി പറഞ്ഞിട്ട് അപ്പം വെള്ളം അഴുക്കാവുമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം കളർ ചേഞ്ച് ചെയ്തത്. അപ്പോൾ കളറ് വന്നപ്പോൾ നമുക്കൂടെ അങ്ങനെ ഒരുമിച്ച് ചെയ്യാം എന്നൊരു തീരുമാനത്തിലാണ്. ടീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ നമുക്കൂടെ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്തതാണ്. പുറത്തോട്ട് പേരൻസിനും ഒക്കെ നല്ല താല്പര്യമാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെയ്തത്, മാനേജ്മെൻറ്റും എല്ലാം. ഇപ്പം നിലവിൽ തിങ്കളാഴ്ചയാണ്, തുടർന്ന് ഉള്ള കാര്യം ആലോചിക്കുന്നേ ഉള്ളൂ, എല്ലാ ദിവസങ്ങളും വേണമെന്നുള്ളത്. കുട്ടികൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ അവരോടൊപ്പം യൂണിഫോം ഇട്ട് വരുന്നത്. പണ്ടത്തെ നമ്മുടെ സമയത്തെ പോലെ അല്ലല്ലോ ഇപ്പം കുട്ടികൾ, അല്ലെങ്കിലും ടീച്ചേഴ്സുമായിട്ട് നല്ല കൂട്ടുകാരെ പോലെ തന്നെ. അപ്പം ഇപ്പം ആ ഒരേ യൂണിഫോം കൂടെ ആയപ്പം ഒരുപോലായി, അവർക്ക് വ്യത്യാസമില്ലാതെ തന്നെ പോകുന്നുണ്ട്. അധ്യാപകർ യൂണിഫോം അണിഞ്ഞെത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഇവിടുത്തെ കുഞ്ഞു കുരുന്നുകൾക്കാണ്. ഇങ്ങനെ അധ്യാപകരും യൂണിഫോമിലെത്തുമ്പോൾ അവരുടെ സഹപാഠികളെപ്പോലെ അവർ അധ്യാപകരെയും കാണുന്നു, സ്വന്തം കൂട്ടുകാരെ പോലെ സ്നേഹിക്കുന്നു. ഞങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും നല്ല സന്തോഷമാണ്. പഠിപ്പിച്ചാലോ നിങ്ങൾ അങ്ങ് ടീച്ചേഴ്സായിട്ട് സാറുമാരെ കൂടെ നമുക്ക് പഠിപ്പിച്ചാലോ? തോന്നിയിട്ടുണ്ടാ? യൂണിഫോം ഇട്ട് വരുന്ന അവരുടെ ടീച്ചർമാരെ കുറിച്ച് പറയുമ്പോൾ കുരുന്നുകൾക്ക് ആവേശവും കൂടുന്നു. ആദ്യം ചെറിയ കുശുമ്പും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആദ്യം യൂണിഫോം ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം സന്തോഷമായി. ഈ സ്കൂളിൽ സാറുമാർ നിൽക്കുന്നത് വരെ യൂണിഫോം ഇട്ടുകൊണ്ട് വരണം, അതാണ് എൻ്റെ ആഗ്രഹം. എന്നും എല്ലാ ദിവസവും എല്ലാ ദിവസവും സാറുമാരൊക്കെ യൂണിഫോം ഇട്ട് വരണം. ആഴ്ചയിൽ ഒരു ദിവസം യൂണിഫോം ഇട്ട് വരണമെന്ന തീരുമാനം വന്നപ്പോൾ സന്തോഷത്തോടെ മറ്റധ്യാപകരും അതിന് തയ്യാറായി. വളരെയേറെ സന്തോഷം തോന്നുന്നു, കുട്ടികൾക്ക് അതിലേറെ സന്തോഷം. ഞങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, ഞങ്ങളുടെ കൂടെ ടീച്ചർമാർ യൂണിഫോം ഇട്ട് വന്നല്ലോ എന്ന്. നാളെ അവർ ചോദിക്കാറുണ്ട്, ഇനി എന്നാ ടീച്ചർ എന്നാ ഇനി യൂണിഫോം ഇടുന്നത്.
ചോദിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം യൂണിഫോം ഇട്ടപ്പോൾ സന്തോഷം തോന്നി. കുട്ടികളോടൊപ്പം തന്നെ യൂണിഫോം ഇട്ടപ്പോൾ സന്തോഷം തോന്നി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കാലത്തല്ലേ നമ്മൾ യൂണിഫോം ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ അത് വീണ്ടും അത് ഇട്ടപ്പോൾ സന്തോഷമാണ്. നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞേ. നല്ല സപ്പോർട്ടാണ്, അഭിപ്രായമാണ്. എല്ലാവരും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. കളർ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കളർ ഡ്രസ്സ് അല്ലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ യൂണിഫോം ആയപ്പോൾ അവരോടൊപ്പം തന്നെ ചേർന്നില്ലേ. കളറാകുമ്പോൾ അവർ കൂടുതൽ അതിൻ്റെ ഭംഗിയൊക്കെ അവർ പറയും. പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അവർ യൂണിഫോമിൽ തന്നെയല്ലേ, അവർക്ക് ഒരു ദിവസമല്ലേ കളറിലുള്ള അവസരമുള്ളൂ. നമ്മളും അവരോടൊപ്പം ചേർന്നപ്പോൾ അവർക്കും സന്തോഷമായി, നമുക്ക് സന്തോഷമായി. യൂണിഫോം ഇട്ട് അധ്യാപകർ ക്ലാസ്സിലെത്തിയത് കണ്ടപ്പോൾ രക്ഷിതാക്കൾക്കും കൗതുകമായിരുന്നു. ഒപ്പം കുട്ടികളെ അത്രയേറെ ചേർത്തു നിർത്തിയതിലുള്ള സന്തോഷവും. വളരെ സന്തോഷം തോന്നി. മോൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ടീച്ചറും സാർമാരും എല്ലാം യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നു, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. ചോദിച്ചപ്പം കുട്ടികളുടെ കൂടെ ടീച്ചേഴ്സും സാർമാരും ഇട്ടുകൊണ്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. യൂണിഫോം ഇട്ട അധ്യാപകർ സ്കൂളിലെത്തിയതിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് സ്കൂളിലെ PTA അംഗങ്ങളാണ്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും PTA വഹിക്കുന്ന പങ്ക് വളരെ വലുത് തന്നെ. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്ററായിട്ടാണ് വിദ്യാഭ്യാസ നയത്തിൽ കാണുന്നത്. ഇവിടെ അതിനുപരിയായി ഒരു ടീച്ചർ കുട്ടികളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളും ഈ സ്കൂളിൽ ചെയ്യാറുണ്ട്. കുട്ടികളുടെ കളിയും കാര്യമെന്ന് പറയുന്ന പ്രോഗ്രാമുകൾ, കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കി അവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇവിടുത്തെ അധ്യാപകർ കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. കുട്ടികളെ ഒപ്പം ചേർക്കാൻ അധ്യാപകർ മാത്രമല്ല ഈ സ്കൂളിൽ യൂണിഫോം ധരിച്ച് എത്താറുള്ളത്. സ്കൂളിലെ മറ്റ് ജീവനക്കാരും ആവേശത്തോടെ കുട്ടികൾക്കൊപ്പം യൂണിഫോമിൽ എത്തുന്നു. ടീച്ചർമാർ ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. പിന്നെ സാറുമാരും ഇടുന്നു അന്നേരം ഞങ്ങളും പറഞ്ഞു ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കൊരു യൂണിഫോം ഇടണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഞങ്ങൾ യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല, ഞങ്ങൾ പഠിച്ച കാലത്ത് ഇട്ടിട്ടില്ല. ഞങ്ങൾ ഷർട്ടും പാവാടെ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു സമയമായിരുന്നല്ലോ, നമുക്കന്നില്ലായിരുന്നല്ലോ. ഇപ്പോൾ എനിക്കിപ്പോൾ 10-50 വയസ്സുണ്ട്. എനിക്കും തോന്നിയ ഒരാഗ്രഹം, എനിക്കും കുട്ടികളെ പോലെ ഒന്ന് ആവണം, ഒരു യൂണിഫോം ഇടണമെന്നൊക്കെയുള്ള ഒരാഗ്രഹം തോന്നി. കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി യൂണിഫോം ഇട്ട് വരുന്നത് മാത്രമല്ല വിവേകാനന്ദ സ്കൂളിൻ്റെ പ്രത്യേകത. ജെൻഡർ ഇക്വാളിറ്റി കുഞ്ഞുങ്ങളിൽ ചെറുപ്പം മുതലേ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ബുധനാഴ്ചകളിൽ എല്ലാ കുട്ടികൾക്കും ബ്ലാക്ക് ജീൻസും പിങ്ക് ടീഷർട്ടുമാണ് ഇവിടെ. പഠിത്തത്തിനൊപ്പം തന്നെ പ്രാധാന്യം നൽകേണ്ട കളിക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കളിയും കാര്യവും എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ച് PTAയുടെ സഹായത്തോടെ കളിക്കോപ്പുകളുടെ ശേഖരണവുമുണ്ട്. 10 ഡിവിഷനുകളുള്ള വിവേകാനന്ദ LP സ്കൂളിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളാണ് ഉള്ളത്. വിദ്യാഭ്യാസത്തിനൊപ്പം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വിവേകാനന്ദ സ്കൂൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കായി കുറുക്കും നൽകുന്നു. ശരിക്കും വിവേകാനന്ദ LP സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് അവരുടെ സ്കൂൾ മാത്രമല്ല, അവരുടെ വീട് തന്നെയാണ്. കളിയും ചിരിയും ബഹളവും ആട്ടവും പാട്ടുമൊക്കെയായി ക്ലാസ് മുറികൾ ഇപ്പോഴും നിറയും. അവർക്കൊപ്പം ആടിയും പാടിയും അവരുടെ സ്വന്തം അധ്യാപകരും. പുലി എന്താ പറഞ്ഞേ, കാടിന്റെ പ്രാധാന്യം മനസ്സിലായവർക്കേ അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുകയുള്ളൂ. അപ്പൊ നോക്കേ, കരടി എന്താ പറഞ്ഞേ, ഇനി ആരെയും കാട് നശിപ്പിക്കുവാൻ അനുവദിക്കരുത്. ലാസ്റ്റ് കാട്ട് പോത്ത് എന്ന് പറഞ്ഞു, അതിനായി നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടാം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷനിൽ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനേക്കാളൊക്കെ എത്രയോ എത്ര കുഞ്ഞുങ്ങളെ അത്രയധികം ചേർത്ത് നിർത്തുന്ന ടീച്ചേഴ്സിനെ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇവരുടെ ഈ ഒരു അപ്രോച്ച് ഇനി എല്ലാ സ്കൂളുകളും മാതൃകയാക്കാൻ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളും നേരുന്നു.